കാര്യത്തിനായി വിജിനമായ മരുഭൂമി പ്രദേശത്ത് കൂടി ഒറ്റയ്ക്ക് ഒരു കാറിൽ യാത്ര ചെയ്യുകയാണെന്ന് കരുതുക. ആ യാത്രയിൽ ഒരു സൈക്കോ ഡ്രൈവർ ഒരു ഓയിൽ ടാങ്കർ ട്രക്ക് കൊണ്ടുവന്ന് യാത്രയിലുടനീളം നിങ്ങളെ അപായപ്പെടുത്താൻ ശ്രമിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യും? 50 വർഷങ്ങൾക്ക് മുന്നേ തന്റെ ഹിറ്റ് ചിത്രങ്ങളായ ജുറാസിക് പാർക്കിനും ജോസിനും മുന്നേ 1971 അന്നേ വരെ ലോക സിനിമ കണ്ടിട്ടില്ലാത്ത പുതിയൊരു പരീക്ഷണവുമായി വന്ന സ്റ്റീവൻ സ്പീൽബർഗ് 1.5 മണിക്കൂർ പ്രേക്ഷകരെ ഞെട്ടിച്ചത് ഒരു 60 മോഡൽ പീറ്റർബിൽറ്റ് ട്രക്ക് ഉപയോഗിച്ചാണ്. ചിത്രത്തിലെ നായകനൊപ്പം മരണമൊളിഞ്ഞു കിടക്കുന്ന ആ മരുഭൂമിയിലൂടെ നമുക്കും ഒരു യാത്ര പോകാം. സോ ഹിയർ വി ഗോ. ചിത്രത്തിന്റെ തുടക്കത്തിൽ ബിസിനസ് സെയിൽസ്മാനായ ഡേവിഡ് മെൻ എന്ന നമ്മുടെ കഥാനായകൻ ബിസിനസ് മീറ്റിംഗിനായുള്ള യാത്രയിലാണ്. അദ്ദേഹത്തിന് പോകേണ്ടിയിരുന്ന റോഡ് ബ്ലോക്ക് ആണെന്ന വിവരം റേഡിയോയിലൂടെ ലഭിച്ചതിനെ തുടർന്ന് മറ്റൊരു മാർഗം എന്ന നിലയിൽ വിജനമായ മൊജാവെ മരുഭൂമിയിലൂടെ അദ്ദേഹം അങ്ങനെ യാത്ര തുടരുന്നു. അല്പദൂരം പോകുമ്പോഴാണ് നമ്മുടെ കഥാനായകന്റെ സ്വസ്ഥത കെടുത്തിക്കൊണ്ട് അവന്റെ വരവ്. 60 മോഡൽ ഒരു പഴഞ്ചിൻ ഓയിൽ ടാങ്കർ. ടാങ്കർ വളരെ പതുക്കെ വേഗത കുറിച്ച് അദ്ദേഹത്തിന്റെ കാറിന് മുൻപിൽ പോവുകയാണ്. ആ ട്രക്കിന്റെ പുകകുടലിൽ നിന്ന് വരുന്ന പുക ഡേവിഡ് മെനിൽ അസ്വസ്ഥത തോന്നിപ്പിക്കുന്നു. അങ്ങനെ അദ്ദേഹം റോഡിൽ സാധാരണ ഒരു മനുഷ്യൻ ചെയ്യുന്നത് പോലെ തന്നെ ആ ട്രക്കിനെ ഓവർടേക്ക് ചെയ്ത് മുൻപിൽ കയറി. തൊട്ടു പിന്നാലെ പെട്ടെന്ന് തന്നെ ഒരു വാശിക്ക് എന്നാണ് ഈ ട്രക്ക് കാറിനെ ഓവർടേക്ക് ചെയ്ത് കടന്നു പോകും. എവിടെ പോകുവാണടാ ഇങ്ങനെ എന്ന് നായകൻ ആക്രോശിച്ച് ചോദിച്ചിട്ടിരിക്കുമ്പോഴുണ്ട് ട്രക്ക് വീണ്ടും സ്ലോ ആയി കാറിന് ഫ്രണ്ടിൽ പോകുന്നു. അതോടെ അരിശം കയറിയ നമ്മുടെ ഡേവിഡ് മെൻ വീണ്ടും ട്രക്കിനെ ഓവർടേക്ക് ചെയ്ത് കടന്നുപോയി. ശേഷം കാർ ഒരു പെട്രോൾ പമ്പിലേക്ക് കയറ്റും. തൊട്ടു പിന്നാലെ ട്രക്കും അതേ പെട്രോൾ പമ്പിലേക്ക് കയറുന്നു. ഈ സമയം കാറിലിരിക്കുന്ന നായകൻ ട്രക്ക് ഡ്രൈവർ ആരാണെന്ന് നോക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അയാളുടെ മുഖം കാണാൻ സാധിക്കില്ല. ശേഷം അവിടുന്ന് വീട്ടിലേക്ക് കോൾ ചെയ്ത് ഭാര്യയോട് സംസാരിച്ച് വീണ്ടും യാത്ര തുടരുകയാണ് ഡേവിഡ് മെൻ. പെട്ടെന്ന് തന്നെ കാറിന് പുറകിൽ അതേ ട്രക്ക് പ്രത്യക്ഷപ്പെടുന്നു. അതിവേഗം വന്ന ട്രക്ക് കാറിനെ ഓവർടേക്ക് ചെയ്ത് പോകുന്നു. ശരി, അത് പോയാൽ പോട്ടെ എന്നിരിക്കുകയാണ് നമ്മുടെ നായകൻ. പക്ഷെ അപ്പോഴുണ്ട് ആ ട്രക്ക് ഡ്രൈവർ വീണ്ടും കാറിന് മുൻപിൽ സ്ലോ ചെയ്ത് പോകുന്നു. വിജനമായ ആ മരുഭൂമി പ്രദേശത്ത് ഇപ്പോൾ ഈ രണ്ട് വാഹനങ്ങൾ മാത്രമാണുള്ളത്. ഡേവിഡ് മെൻ ട്രക്കിനെ ഓവർടേക്ക് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ട്രക്ക് ഡ്രൈവർ അതിനെ സമ്മതിക്കാത്ത വിധം റോഡിന് തലങ്ങും വിലങ്ങുമായി ട്രക്ക് ഓടിക്കുന്നു. ഇത്രയും കാണുമ്പോൾ തന്നെ നമുക്ക് കലി കയറും. അപ്പൊ പിന്നെ കാറിലിരിക്കുന്ന ഡേവിഡ് മെന്റെ അവസ്ഥയോ നമുക്ക് ഊഹിക്കാമല്ലോ. അങ്ങനെ ഈ വാഹനങ്ങൾ ഒരു വളവ് തിരിഞ്ഞ് കയറുന്നതും പെട്ടെന്ന് ട്രക്ക് ഡ്രൈവർ കാറിന് സൈഡ് കൊടുത്തുകൊണ്ട് കൈ കാണിക്കുന്നു. ട്രക്ക് ഡ്രൈവറുടെ കളി അവസാനിച്ചു എന്ന് കരുതി നമ്മുടെ ഡേവിഡ് മെൻ മറുത്തൊന്ന് ചിന്തിക്കാതെ ട്രക്കിനെ കടന്നു പോകാൻ തുടങ്ങുമ്പോഴാണ് മറുവശത്ത് നിന്ന് മറ്റൊരു കാർ വരുന്നത് അയാൾ കാണുന്നത്. ഒന്ന് പാളിയിരുന്നെങ്കിൽ രണ്ട് കാറും കൂട്ടിയിടിച്ച് തകർന്നേനെ. കാർ വെട്ടിച്ച് അപകടം നടക്കാതെ ഡേവിഡ് മെൻ കഷ്ടിച്ച് രക്ഷപ്പെടുന്നു. ട്രക്ക് ഡ്രൈവർ ഒരു കൊലയാളി മനോഭാവത്തിൽ പോകുന്ന ഒരു കൊടൂര സൈക്കോ ആണെന്ന് അപ്പോഴാണ് അയാൾക്ക് മനസ്സിലാവുന്നത്. എങ്ങനെയെങ്കിലും ഈ നശിച്ച ട്രക്കിനെ ഓവർടേക്ക് ചെയ്യണം. പക്ഷെ ഈ റോഡിലൂടെ ട്രക്കുകാരൻ അതിനെ സമ്മതിക്കുകയുമില്ല. അങ്ങനെ ചിന്തിച്ച് പോകുമ്പോഴാണ് ഡേവിഡ് മെൻ മുൻപിൽ റോഡിനോട് ചേർന്നൊരു മൺപാത കാണുന്നത്. കാർ മൺപാതയിലൂടെ ഓടിച്ചു കൊണ്ടുപോയി. അങ്ങനെ അയാൾ ട്രക്കിന് മുൻപിൽ കയറി. ട്രക്കിന് മുൻപിൽ കയറിയെന്ന് ഭയങ്കര ഹാപ്പി ആയിട്ട് കാർ വിട്ടു പോകുവാണ് ഡേവിഡ് മെൻ. അങ്ങനെ ട്രക്ക് അയാളുടെ കാറിന്റെ മിററിലൂടെ ദൂരേക്ക് മറയുന്നത് നോക്കിയിരിക്കുകയാണ് ഡേവിഡ് മെൻ. ട്രക്കിനെ കാണാതായതും എല്ലാം അവസാനിച്ചു എന്ന് കരുതി ഒരു സോങ് ഒക്കെ പ്ലേ ചെയ്ത് മനസ്സമാധാനത്തിൽ അയാൾ കാർ ഓടിച്ചു തുടങ്ങി. ഇതേ സമയത്താണ് ദൂരെ നിന്ന് ട്രക്ക് പാഞ്ഞു വരുന്നത്. കാറിനെ പിന്തുടർന്ന് പാഞ്ഞു വരികയാണ് ട്രക്ക്. അത് കണ്ട കാറിലുള്ള ഡേവിഡ് മെൻ കാർ മാക്സിമം സ്പീഡിൽ കത്തിച്ചു വിടുന്നു. ട്രക്ക് ഇപ്പോൾ അടുത്തെത്തി, എത്തും, കാറിലിടിച്ചു എന്ന പോലെ കാറിന് സമീപം എത്തുകയും 2-3 തവണയായി കാറിന് പിന്നിൽ തട്ടിക്കുകയും ചെയ്യുന്നു. ഈ ഭ്രാന്തൻ ട്രക്കുകാരനെ എന്നെ കൊല്ലുമല്ലോ എന്ന് കാർ വിട്ടു പോകുവാണ് ഡേവിഡ് മെൻ. ഈ ഒരു സീനിൽ ട്രക്കിന്റെ ഇരമ്പലും ഫോൺ സൗണ്ടും ഒക്കെ കൂടി നമ്മളിൽ ഉണ്ടാക്കുന്ന ഭയവും ഉത്കണ്ഠയും ഒന്ന് വേറെ തന്നെയാണ്. അങ്ങനെ പാഞ്ഞു വരുന്ന കാർ ഒരു റെസ്റ്റോറന്റിന് സമീപം നിയന്ത്രണം തെറ്റിയ നിലയിൽ ഇടിച്ചു നിർത്തുന്നു. അപ്പോഴേക്ക് ആ ട്രക്ക് റോഡിലൂടെ വിട്ടുപോയിരുന്നു. സംഭവം കണ്ടൊരു സ്ഥലവാസി ഡേവിഡ് മെന്നോട് എന്താണ് സംഭവിച്ചത് എന്ന് അന്വേഷിക്കുകയാണ്. ഒരു ട്രക്കുകാരൻ എന്നെ കൊല്ലാൻ ശ്രമിക്കുകയാണ് എന്ന് ഡേവിഡ് മെൻ പറയുന്നത് കേട്ട അയാളുണ്ട് അത് വിശ്വസിക്കാൻ തയ്യാറാവുന്നതുമില്ല. ശേഷം കഴുത്തും നടുവും എല്ലാം മുളുക്കിയ ഡേവിഡ് മെൻ ഒരുവിധം ആ റെസ്റ്റോറൻറ്റിലേക്ക് കയറുന്നു. വാഷ്റൂമിൽ ചെന്ന് മുഖം കഴുകി തുടച്ച് പുറത്തേക്ക് നോക്കുമ്പോഴാണ് അവിടെ ആ ട്രക്ക് നിർത്തിയിട്ടേക്കുന്നത് കാണുന്നത്. ഈ സൈക്കോ ഇവൻ എൻ്റെ പുക കണ്ടേ അടങ്ങോളോ ദൈവമേ എന്ന് തലയിൽ കൈകൊടുത്തിരുന്നു പോയി ഡേവിഡ് മെൻ. അങ്ങനെ റെസ്റ്റോറൻറ്റിൽ കയറിയ ഡേവിഡ് മെൻ തീരുമാനിച്ചു ഇവിടെ ഇരിക്കുന്ന ഏതോ ഒരുത്തനാണ് ആ ട്രക്കിൻ്റെ ഡ്രൈവർ എന്ന്.
അങ്ങനെ അവിടെയുള്ള ആളുകളെ വാച്ച് ചെയ്യുമ്പോഴാണ് മുൻപ് പെട്രോൾ പമ്പിൽ കയറിയപ്പോൾ ട്രക്കുകാരന്റെ ഷൂസ് കണ്ടത് വെച്ച് ഷൂസ് നോക്കി ആളെ തിരിച്ചറിയാമെന്ന് ഡേവിഡ് മാൻ ശ്രമിക്കുന്നത്. എന്നാൽ നമ്മളൊരു കാര്യത്തെപ്പറ്റി സംശയിക്കാൻ തുടങ്ങുമ്പോൾ പിന്നെ ചുറ്റുമുള്ള എല്ലാത്തിലും സംശയം മാത്രമേ കാണുകയുള്ളൂ എന്ന് പറയുന്നത് പോലെ അവിടെയുള്ള ഓരോരുത്തരെയും പതിഞ്ഞിരുന്ന് നോക്കുന്ന ഡേവിഡ് മാന് അവിടെയുള്ള ഓരോരുത്തരും അയാളെയും നോക്കുകയാണെന്നും അവർ ഓരോരുത്തരും ആ ട്രക്കുകാരനാണെന്ന് തോന്നി അയാൾ ആകെ ആശയക്കുഴപ്പത്തിലാകുന്നു. അപ്പോഴേക്ക് അയാൾ ഓർഡർ ചെയ്തതനുസരിച്ച് ഭക്ഷണം അയാളുടെ സമീപം എത്തിയിരുന്നു. എന്നാലും ആകെ ഭീതിയിലിരിക്കുന്ന ഡേവിഡ് മാൻ ട്രക്കുകാരൻ ആരാണെന്ന് തിരിച്ചറിയാൻ അവിടെയുള്ള ഓരോരുത്തരെയും സൂക്ഷ്മമായി വീക്ഷിക്കുകയാണ്. ലോക്കൽ പോലീസിനെ വിളിച്ച് കാര്യം പറഞ്ഞാലോ? എന്നാൽ എനിക്ക് ഇവിടുന്ന് പെട്ടെന്ന് പോകാനും സാധിക്കില്ല, കൂടുതൽ സമയവും നഷ്ടമാകും, എൻ്റെ കയ്യിൽ തെളിവുകളുമില്ല. മാത്രമല്ല ഇവിടെയുള്ള ഒരാൾ പോലും എനിക്ക് വേണ്ടി സംസാരിക്കത്തുമില്ല, അത് ഉറപ്പാ. അതുകൊണ്ട് ആ വഴി വേണ്ട. പെട്ടെന്നാണ് ആ കൂട്ടത്തിൽ ഡേവിഡ് മാൻ്റെ സംശയദൃഷ്ടിയിലിരുന്ന ഒരാൾ എഴുന്നേറ്റ് പുറത്തേക്ക് പോകുന്നത്. ഏ, ഇവനാണോ എന്ന് സംശയിച്ച് നോക്കുമ്പോഴാണ് പുറത്തേക്കിറങ്ങിയ ആൾ നേരെ ട്രക്കിന് സമീപത്തേക്ക് പോകുന്നത്. പക്ഷേ അയാൾ ട്രക്കിന് സൈഡിൽ നിർത്തിയിട്ടിരുന്ന അയാളുടെ കാറും എടുത്ത് പോകുന്നതോടെ ആ സംശയത്തിന് അറുതി വരുന്നു. പിന്നീട് അവിടെ ഇരിക്കുന്ന മറ്റൊരാളെ സംശയിക്കുകയാണ് ഡേവിഡ് മാൻ. അയാളുടെ ജീൻസും ഷൂവും ശ്രദ്ധിച്ചിട്ട് അതാവും വില്ലൻ എന്ന് ഉറപ്പിച്ച് ഭക്ഷണം മതിയാക്കി എഴുന്നേറ്റ് അയാളുടെ സമീപം വന്നിട്ട് ചോദിക്കണോ വേണ്ടോ എന്ന് ആകെ കൺഫ്യൂസ് ആയി നിന്നിട്ട് അയാളുടെ അടുത്തേക്ക് ചെന്ന് ഡേവിഡ് മാൻ ഇങ്ങനെ പറഞ്ഞു, നമുക്കിത് നിർത്താം. എന്ത്? നമുക്കിതെല്ലാം ഇവിടെ അവസാനിപ്പിക്കാം പ്ലീസ്. എന്താ അവസാനിപ്പിക്കാന്ന്? അങ്ങനെ ഓരോന്ന് പറഞ്ഞ് കലിപ്പ് കയറിയ നമ്മുടെ ഡേവിഡ് മാൻ ദേഷ്യത്തിൽ അയാളുടെ കയ്യിലിരുന്ന സാൻഡ്വിച്ച് തട്ടിത്തെറിപ്പിച്ചു. അതോടെ സീൻ മൊത്തം ഡാർക്കായി. പാവൻ ഡേവിഡ് മാന് അയാളുടെ അടുത്തുനിന്ന് നല്ല അടി കിട്ടി. ലാസ്റ്റ് ആ റെസ്റ്റോറൻറ്റിൽ ജോലി ചെയ്യുന്നവർ വന്ന് പിടിച്ചു മാറ്റേണ്ട അവസ്ഥയായെന്ന് പറഞ്ഞാൽ മതിയല്ലോ. അങ്ങനെ പുറത്തേക്കിറങ്ങിപ്പോയ അയാൾ ഇനി ട്രക്ക് ഡ്രൈവർ തന്നെയാണോ എന്ന് അടികിട്ടി ചതഞ്ഞിരിക്കുന്നതിന് ഇടയിലും ശ്രദ്ധിക്കുന്നുണ്ട് നമ്മുടെ നായകൻ. എന്നാൽ പുറത്തേക്ക് പോയ ആൾ ഒരു മിനി വാൻ എടുത്ത് അവിടുന്ന് പോകുന്നു. ഷേ, അടി വാങ്ങി കൂട്ടിയതെല്ലാം വെറുതെ ആയല്ലോ. എന്നാൽ പിന്നെ ഇനി ഈ ഇരിക്കുന്നവരിൽ ആരെങ്കിലും ഒരുത്തൻ തന്നെ ട്രക്ക് ഡ്രൈവർ എന്ന് പിന്നെയും അവിടെ ഇരിക്കുന്നവരെ നോക്കുകയാണ് ഡേവിഡ് മാൻ. ഒന്ന് രണ്ടാളുകൾ തിരിഞ്ഞ് ഒളിക്കണ്ണിട്ടൊക്കെ നോക്കുന്നുണ്ട്. ഇനി അവർ വല്ലതും ആയിരിക്കുമോ എന്ന് ചിന്തിച്ച് ആളെ തിരിച്ചറിയാനാവാതെ നിരാശയിൽ ഡേവിഡ് മാൻ ടേബിളിലേക്ക് മുഖം കുനിക്കുന്നതും പുറത്ത് ട്രക്ക് സ്റ്റാർട്ടാവുന്ന സൗണ്ട് കേൾക്കുന്നു. നോക്കുമ്പോഴുണ്ട് ട്രക്ക് അവിടെ നിന്ന് ആരോ എടുത്തോണ്ട് പോകുന്നു. പിന്നൊന്നും നോക്കിയില്ല അയാൾ ഓടി പുറത്തേക്ക് ആ ട്രക്കിന്റെ പിറകെ. അയാൾ ആ ട്രക്കിന് പുറകെ ഓടും തോറും ആ വാഹനം വേഗത്തിൽ അകന്നു പോയിക്കൊണ്ടേയിരുന്നു. അങ്ങനെ ഇത്ര അടുത്ത് കിട്ടിയിട്ടും ട്രക്ക് ഡ്രൈവറെ കണ്ടുപിടിക്കാൻ ഡേവിഡ് മാന് സാധിച്ചില്ല. ആകെ നിരാശനായി തിരികെ സാവധാനം വന്ന് കാറിലേക്ക് കയറി കാർ സ്റ്റാർട്ടാക്കി പോവുകയാണ് ഡേവിഡ് മാൻ. അങ്ങനെ വിജനമായ ആ വഴിയിലൂടെ യാത്ര തുടരുമ്പോഴാണ് വഴിയിൽ ഒരു സ്കൂൾ ബസിന്റെ ഡ്രൈവർ അദ്ദേഹത്തെ കൈകാണിക്കുന്നത്. കാറിന്റെ സഹായത്തോടെ വണ്ടി ഒന്ന് തള്ളി സഹായിക്കണം എന്നതായിരുന്നു അയാളുടെ ആവശ്യം. അതിലുള്ള കുട്ടികൾ റോഡിൽ നിൽക്കുന്നതും കാണാം. ആദ്യം നിരസിച്ചെങ്കിലും ബസ് ഡ്രൈവറുടെ അഭ്യർത്ഥന മാനിച്ച് ഡേവിഡ് മാൻ അതിനെ ശ്രമിക്കുമ്പോഴാണ് കാറിന്റെ ഫ്രണ്ട് ബമ്പർ ബസിന്റെ ബാക്ക് സൈഡിൽ കൊളുത്തി പിടിക്കുന്നത്. അതേ സമയത്താണ് ദൂരെ ഒരു തുരങ്കത്തിന് താഴെ ആ വില്ലൻ ട്രക്ക് പ്രത്യക്ഷപ്പെടുന്നത്. അത് ഡേവിഡ് മാനും കാണുന്നു. അതോടെ റോഡിലേക്ക് ഇറങ്ങി നിൽക്കുന്ന പിള്ളേരോട് ആ ട്രക്ക് അപകടകാരിയാണെന്ന് പറഞ്ഞ് റോഡിൽ നിന്ന് അവരെ മാറ്റാൻ ശ്രമിക്കുകയാണ്. ബസ് ഡ്രൈവറുണ്ട്, നിങ്ങൾക്ക് തലയ്ക്ക് വല്ല അസുഖം ഉണ്ടോ എന്ന് ഡേവിഡ് മാനോട് ചോദിക്കുന്നുണ്ട്. ട്രക്ക് അവരുടെ അടുത്തേക്ക് വരുമ്പോഴേക്കും ഒരുവിധം അവിടുന്ന് കാറെടുത്ത് അയാൾ രക്ഷപ്പെട്ടു. എന്നാൽ ആ ട്രക്കുകാരൻ വണ്ടി തിരിച്ച് ആ ബസ്സിനെ മുന്നോട്ട് പോകാൻ സഹായിക്കുകയാണ് ചെയ്തത്. ഇത് കണ്ട നമ്മുടെ ഡേവിഡ് മാന് ആശ്ചര്യമാണ് ഉണ്ടായത്. ശേഷം ആ വിജനമായ പാതയിലൂടെ ഡേവിഡ് മാൻ യാത്ര തുടർന്നു. അങ്ങനെ ഒരു റെയിൽവേ ക്രോസിന് സമീപം എത്തിയ അദ്ദേഹം ട്രെയിൻ പാസ് ചെയ്തു പോകാനായി വണ്ടി നിർത്തിയിട്ടേക്കുകയാണ്. ട്രെയിൻ പോകുന്നത് നോക്കി അയാൾ കാറിലിരിക്കുമ്പോൾ പെട്ടെന്ന് കാറിന് പിന്നിൽ നിന്നും വലിയൊരു ശബ്ദം. നോക്കുമ്പോഴുണ്ട് ട്രക്ക് കൊണ്ടുവന്ന സൈക്കോ കാറിന് പിന്നിൽ ഇടിച്ചിരിക്കുന്നു. വെറുതെ കാറിലിടിക്കുന്നു എന്ന് മാത്രമല്ല, കാറ് തള്ളി ട്രെയിനിലേക്ക് ഇടിപ്പിക്കാൻ നോക്കുകയാണ് ട്രക്കുകാരൻ. എന്താ അവസ്ഥ അല്ലേ? മരണവെപ്രാളത്തിൽ ഹേ വണ്ടി നിർത്തടോ എന്നൊക്കെ ബഹളം വെച്ച് ബ്രേക്ക് ചവിട്ടിപ്പിടിച്ചിരുന്ന് ട്രെയിൻ പോകുന്നതുവരെ കഷ്ടിച്ച് രക്ഷപ്പെട്ടിരുന്ന ഡേവിഡ് മാൻ ട്രെയിൻ അവരെ കടന്നുപോയതും കാറൊരു പൊന്തക്കാട്ടിലേക്ക് ഓടിച്ച് കയറ്റി ദീർഘനിശ്വാസം വിടുമ്പോഴേക്കും ട്രക്ക് ഒന്നും സംഭവിക്കാത്ത മട്ടിൽ ദൂരേക്ക് പോയി മറഞ്ഞു. ശേഷം വീണ്ടും കാറെടുത്ത് പതിയെ വരുമ്പോഴാണ് വീണ്ടും അതേ ട്രക്ക് റോഡ് സൈഡിൽ ഈ കാറിന്റെ വരവും പ്രതീക്ഷിച്ച് വളരെ പതിയെ പോകുന്നത് കാണുന്നത്. അത് കണ്ട് വീണ്ടും ഡേവിഡ് മാൻ അസ്വസ്ഥനാവുന്നു. അവിടുന്ന് അങ്ങോട്ട് ട്രക്കിന് പുറകിലായി വളരെ പതിയെ പോവുകയാണ് കാറ്. പോകുന്ന വഴിയിൽ അടുത്തായി കാണുന്ന ഗ്യാസ് സ്റ്റേഷനിൽ വീണ്ടും ഡേവിഡ് മാൻ കാർ ഒതുക്കുന്നു. അതോടെ മുൻപിൽ പോയിരുന്ന ട്രക്കുകാരനും കുറച്ച് മുന്നിലായി ട്രക്ക് നിർത്തി. അവിടുന്ന് ഇറങ്ങി വന്ന പ്രായം ചെന്ന സ്ത്രീയോട് പെട്രോൾ ഉണ്ടെങ്കിൽ ഫുൾ ടാങ്ക് അടിച്ചേക്കാനും റേഡിയേറ്റർ ഹോസ് ഒന്ന് ചെക്ക് ചെയ്യാനും പറഞ്ഞിട്ട് പുള്ളി ഗ്യാസ് സ്റ്റേഷനിലെ ഫോൺ ബൂത്തിലേക്ക് നടന്നു. ആ പുള്ളിക്കാരി അവിടെ ചില്ലുകൂടുകളിൽ പാമ്പുകളെയും മറ്റു വിഷജന്തുക്കളെയും വളർത്തുന്നുണ്ട്. അങ്ങനെ പോലീസ് സ്റ്റേഷനിലേക്ക് കോൾ ചെയ്തുകൊണ്ട് നിൽക്കുന്ന ഡേവിഡ് മാൻ നോക്കുമ്പോൾ പുറകിൽ അയാളെ ഇടിച്ചു തെറിപ്പിക്കാൻ പാഞ്ഞു വരികയാണ് ട്രക്ക്.
ജസ്റ്റ് മിസ്സിനയൽ ട്രക്ക് ഇടിക്കാതെ രക്ഷപ്പെടുന്നു. പക്ഷേ ആ ടെലിഫോൺ ബൂത്തും അവിടെ ഉണ്ടായിരുന്ന മൃഗങ്ങളെയും അതുങ്ങളുടെ കൂടും എല്ലാം ട്രക്ക് കൊണ്ട് ഇടിച്ച് തെറിപ്പിച്ച് കഴിഞ്ഞിരുന്നു. അത്തരത്തിൽ മൂന്ന് റൗണ്ട് ആ ട്രക്ക് കയറ്റി അവിടെ ആകെ നശിപ്പിക്കുന്നു. ആ മൃഗങ്ങളെ വളർത്തുന്ന വയസ്സായ സ്ത്രീ വിഷമിച്ച് കരയുമ്പോഴേക്ക് ഡേവിഡ് മെൻ കാർ എടുത്ത് അവിടെ നിന്ന് രക്ഷപ്പെടുന്നു. കാർ അദ്ദേഹം ആളൊഴിഞ്ഞ ഒരു താഴ്ന്ന പ്രദേശത്ത് കൊണ്ടുപോയി നിർത്തിയിട്ടു. അല്പസമയത്തിനകം ട്രക്ക് അതിലെ കടന്നു പോകുന്നത് അദ്ദേഹം കാറിലിരുന്ന് നോക്കിക്കണ്ടു. ഇനി ഈ ഹൈവേ നീ മൊത്തം മായങ്ങ് എടുത്തോടാ, ഒരു മണിക്കൂർ നേരത്തേക്ക് ഞാൻ ഇനി ഇവിടെ നിന്ന് അനങ്ങാൻ പോകുന്നില്ല, അപ്പോഴേക്ക് ഇവനെ പോലീസ് പിടിക്കുമായിരിക്കും എന്നൊക്കെ ചിന്തിച്ച് പുള്ളിക്കായൻ ഉറങ്ങിപ്പോയി. അങ്ങനെ മണിക്കൂറുകൾക്ക് ശേഷം സമാധാനപരമായി എല്ലാം അവസാനിച്ചതിന്റെ ആശ്വാസത്തിൽ കാർ ഡ്രൈവ് ചെയ്ത് വരികയാണ് ഡേവിഡ് മാൻ. കാർ ഏറെ ദൂരം പിന്നിട്ടതും അല്പം അകലെയായി റോഡിന് കുറുകെ എന്ന പോലെ, എന്നാൽ റോഡിൽ നിന്നും അല്പം ഉള്ളിലേക്ക് കയറി കാറിനെയും കാത്തു കിടക്കുകയാണ് നമ്മുടെ വില്ലൻ ട്രക്കുമായി സൈക്കോ ഡ്രൈവർ. ട്രക്ക് ഇപ്രകാരം കിടക്കുന്നത് കണ്ണിൽപ്പെട്ടതോടെ ഡേവിഡ് മാൻ വീണ്ടും പരിഭ്രാന്തനായി കാർ റോഡിന് കുറുകെ നിർത്തിയിടുന്നു. ശേഷം ഇതൊരു വലിയ തലവേദനയായല്ലോ എന്ന് ഇനിയെന്ത് വേണമെന്ന് ആലോചിച്ച് നിൽക്കുകയാണ് അയാൾ. അല്പം മുമ്പാണല്ലോ തലനാരിഴയ്ക്ക് ഈ സൈക്കോ ഡ്രൈവറിൽ നിന്ന് രക്ഷപ്പെട്ടു വന്നത്. മരണം തീർന്നു എന്ന് കരുതിയപ്പോൾ ദേ വീണ്ടും അങ്ങനെ കരുതി നിൽക്കുമ്പോൾ അതേ സമയത്താണ് കാർ നിർത്തിയിട്ടിരുന്ന റോഡിലൂടെ മറ്റൊരു കാർ കടന്നു വരുന്നതും അത് ആ ട്രക്കിന് മുൻപിലൂടെ സുരക്ഷിതമായി കടന്നു പോകുന്നതും. ആ കാർ കടന്നുപോയതോടെ ഒരു ആത്മവിശ്വാസമൊക്കെ വരുന്ന ഡേവിഡ് മാൻ കാർ എടുത്ത് സ്പീഡിൽ ട്രക്കിന് മുൻപിലൂടെ പോകാൻ തുടങ്ങുന്നതും വില്ലൻ ട്രക്ക് സ്റ്റാർട്ടായി റോഡിലേക്ക് ഇറങ്ങി വരുന്നു. കാർ ട്രക്കിൽ പോയി ഇടിക്കാതെ കഷ്ടിച്ച് കാർ വെട്ടിച്ച് ഡേവിഡ് മാൻ രക്ഷപ്പെട്ടു. പഴയ സ്ഥലത്തേക്ക് തിരിച്ചു വന്ന് നിൽക്കുന്നു. വീണ്ടും ട്രക്കിൽ നിന്ന് അകലെയായി കാർ നിർത്തിയിട്ട് ട്രക്കുകാരനെ കണ്ട് നല്ലത് ചോദിക്കണമെന്ന് കാറിന് പുറത്തിറങ്ങി ട്രക്കിന് സമീപത്തേക്ക് നടക്കണോ വേണ്ടയോ എന്ന ആശങ്കയിൽ നിൽക്കുകയും ശേഷം ട്രക്കിന് സമീപത്തേക്ക് നടക്കുകയുമാണ് അദ്ദേഹം. അതേ സമയത്ത് ആ ട്രക്ക് സ്റ്റാർട്ട് ചെയ്ത് അവിടുന്ന് പതിയെ പോകുന്നു. അത് കണ്ട് ഡേവിഡ് മാൻ പുറകെ ഓടുന്നുണ്ടെങ്കിലും ഓടി തളർന്നതല്ലാതെ ട്രക്കിന് സമീപം എത്താനോ ഡ്രൈവറിനെ കാണാനോ സാധിച്ചില്ല. ഡേവിഡ് മാൻ തളർന്ന് റോഡിൽ നിൽക്കുന്നത് കണ്ടിട്ടാവണം ട്രക്ക് അല്പം അകലെയായി നിർത്തിയിടുന്നു. നിരാശനായി അതിലേറെ വിഷമത്തോടെ തിരികെ കാറിന് സമീപം വരുമ്പോഴാണ് അതുവഴി മറ്റൊരു കാർ വരുന്നത് അയാൾ കാണുന്നത്. പ്രതീക്ഷയോടെ ആ കാർ തടഞ്ഞു നിർത്തി അതിലിരുന്ന വൃദ്ധ ദമ്പതിമാരോട് അപകടകാരിയായ ട്രക്കിനെ കുറിച്ച് പറഞ്ഞ് പോലീസിൽ കോൾ ചെയ്യാൻ സഹായം അഭ്യർത്ഥിച്ച് നിൽക്കവെയാണ് ട്രക്ക് ബാക്കിലേക്ക് വരുന്നത്. അത് കണ്ട വൃദ്ധ ദമ്പതിമാർ അവരുടെ കാർ അതിവേഗത്തിൽ റിവേഴ്സിലെടുത്ത് അവർ രക്ഷപ്പെടുന്നു. ഡേവിഡ് മാൻ സ്വന്തം കാർ ഉപേക്ഷിച്ച് ഇടവഴിയിലൂടെയും ഓടി മാറി നോക്കുമ്പോഴുണ്ട് ട്രക്ക് കാറിന് സമീപം വന്ന് ഇടിക്കുമെന്ന രീതിയിൽ ഭയം ജനിപ്പിച്ച് കാറിൽ ഇടിക്കാതെ പഴയതുപോലെ ട്രക്ക് നിർത്തിയിട്ടിരുന്ന സ്ഥലത്ത് തന്നെ കൊണ്ടുപോയി നിർത്തിയിട്ടത്. ഇതിൽ നിന്ന് ഒരു കാര്യം ഡേവിഡ് മാന് മനസ്സിലായി, ആ ട്രക്ക് ഡ്രൈവറിന് ഡേവിഡ് മാനെ മാത്രമായും കൊല്ലണ്ട, അയാളുടെ കാർ മാത്രമായും തകർക്കണ്ട, പകരം ആ സൈക്കോയ്ക്ക് കാറിനുള്ളിൽ ഡേവിഡ് മാൻ ഉൾപ്പെടെ ഒരുമിച്ച് കിട്ടണമായിരുന്നു. ദൂരെ നിന്ന് ഇത് കണ്ട ഡേവിഡ് മാൻ കട്ടക്കലിപ്പിൽ എന്തോ തീരുമാനിച്ചുറപ്പിച്ചതുപോലെ വന്ന് കാർ സ്റ്റാർട്ട് ചെയ്യുന്നു. ട്രക്കിന് സമീപം വന്ന് സംശയത്തിൽ കാർ നിർത്തുന്ന നമ്മുടെ ഡേവിഡ് മാനോട് കയറിപ്പൊയ്ക്കൊള്ളാൻ ട്രക്ക് ഡ്രൈവർ കൈ കാണിക്കുകയും പെട്ടെന്ന് വേഗത്തിൽ അയാൾ കാർ എടുത്ത് കൊണ്ടുപോവുകയും ചെയ്യുന്നു. എന്നാൽ കാറിന് പുറകെ തന്നെ ട്രക്കും വരുന്നുണ്ടെന്ന് മനസ്സിലാക്കി ഡേവിഡ് മാനും വാശിയിലാവുന്നു. കാർ അതിന്റെ മാക്സിമം സ്പീഡിൽ ഓടിച്ചു പോകുന്നു. തൊട്ട് പുറകെ തന്നെ ട്രക്കും കാറിനെ ചേസ് ചെയ്ത് വരുന്നുണ്ട്. കുറച്ചു നേരത്തേക്ക് അവിടെ കാറും ട്രക്കും ഒരു മത്സര ഓട്ടം തന്നെ നമുക്ക് കാണാം. ഇടയ്ക്ക് റോഡരികിൽ ഒരു പോലീസ് വാഹനം പോലെ കാണുന്ന ഡേവിഡ് മാൻ അതിന് സമീപത്തേക്ക് പ്രതീക്ഷയോടെ ചെല്ലുമ്പോഴാണ് അത് പോലീസ് വാഹനമായിരുന്നില്ലെന്ന് തിരിച്ചറിയുന്നത്. അതേ സമയത്ത് അപകടമാംവിധം അതിലെ പാഞ്ഞു വരുന്ന ട്രക്കിനെ കണ്ട് ആ കാറുകാരൻ പോലും ഭയപ്പെടുന്നു. പിന്നീട് വീണ്ടും കാറും ട്രക്കും തമ്മിൽ ഒരു മരണപ്പാച്ചിൽ തന്നെ നടക്കുന്നു. വഴിയിൽ കാണുന്ന സകലതും ഇടിച്ച് തെറിപ്പിച്ച് അനിയന്ത്രിതമായി ആ വിജനമായ റോഡിലൂടെ ഈ രണ്ട് വാഹനങ്ങൾ പാഞ്ഞു പോകുന്നു. ഇത്ര വേഗത്തിൽ ഇവൻ എങ്ങനെ പോകാൻ സാധിക്കുന്നുവെന്ന് ഡേവിഡ് മാൻ പുലുമ്പുന്നുണ്ട്. ഇതിനിടയിൽ കാർ സിഗ്നൽ ബോർഡ് ഇടിച്ച് തെറിപ്പിച്ച് അതിൽ പരിക്കേറ്റ് ഡേവിഡ് മാന്റെ വായിൽ നിന്ന് രക്തവും വരുന്നുണ്ട്. അങ്ങനെ അവരൊരു കയറ്റത്തിൽ എത്തിച്ചേരുന്നു. കയറ്റമായതോടെ ട്രക്ക് സ്ലോ ആയി. എന്താണെങ്കിലും അവസാനം ട്രക്ക് കാറിന്റെ ഏതെങ്കിലും കാണാനില്ലാതാവുന്നു. ഹൗ ആശ്വാസം എന്ന് പുഞ്ചിരിക്കുകയാണ് ഡേവിഡ് മാൻ. എന്നാൽ ആ ആശ്വാസത്തിരിക്ക് അധികമായില്ലായിരുന്നു. ഇടിവെട്ടിയവനെ പാമ്പ് കടിച്ചു എന്ന് പറയുന്നത് പോലെ വണ്ടിയുടെ റേഡിയേറ്റർ ഹോസ് കംപ്ലൈന്റ് ആവുകയും എൻജിൻ ടെമ്പറേച്ചർ നല്ല രീതിയിൽ വർദ്ധിച്ച് വണ്ടി പുകയാനും തുടങ്ങി, അതുപോലെ സ്ലോ ആകാനും. ഈ കയറ്റത്തിനൊരു അറുതി വരുത്തിക്കൊണ്ട് ഒരു ഇറക്കം വരാനായി കാത്തിരിക്കുകയായിരുന്നു ഡേവിഡ് മാൻ. അങ്ങനെ ഇറക്കമിറങ്ങി വരുന്ന വഴിയിൽ കാറിന്റെ ബാലൻസ് നഷ്ടമായി കുന്നിലിടിച്ച് കാറിന്റെ ഫ്രണ്ട് വശമൊക്കെ തകർന്നു പോകുന്നു. ആ അവസ്ഥയിലും ട്രക്ക് കാറിനെ ഇടിക്കാൻ വരുന്നതിൽ നിന്ന് ജസ്റ്റ് മിസ്സിന് രക്ഷപ്പെട്ട് കാർ ഓടിച്ച് അയാൾ ഒരു കുന്നിന് മുകളിൽ കയറ്റുന്നു. അപ്പോഴേക്ക് പുറകിൽ ട്രക്ക് വരുന്നുണ്ട്.
ഡേവിഡ് മെൻ സ്യൂട്ട്കേസ് കൊണ്ട് ആക്സിലറേറ്റർ പ്രവർത്തിപ്പിച്ചിട്ട് കാറിൽ നിന്ന് പുറത്തേക്ക് ചാടുന്നു. കാറിനെ പിന്തുടർന്ന് വരുന്ന ട്രക്ക് കാറിൽ ഇടിക്കുകയും ചെയ്യുന്നു. എന്നാൽ അപ്പോഴേക്കും കാറിൽ നിന്ന് തീയും പുകയും ഉയരുന്നതിനാൽ അയാൾക്ക് മുമ്പിലുള്ള കാഴ്ച അത്ര സുഗമമല്ലായിരുന്നു. മുൻപിലുള്ള കൊക്ക കാണാൻ അയാൾ സ്വൽപ്പം വൈകിപ്പോയി. അങ്ങനെ കാറും ട്രക്കും കുന്നിന് താഴേക്ക് വീണ് തകരുന്നു. ശേഷം നീ തീർന്നടാ തീർന്ന് എന്ന് തന്നെ ഇത്രയും നേരം ഭയപ്പെടുത്തുകയും കൊലപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്ത് മാനസിക സംഘർഷത്തിലാക്കിയ ഭ്രാന്തൻ ട്രക്കുകാരന്റെ ശല്യം അവസാനിച്ചത് നെടുവീർപ്പിടുകയാണ് ഡേവിഡ് മാൻ. അതേസമയം ട്രക്കിനുള്ളിൽ നിന്ന് ചോര ഒലിച്ചിറങ്ങുന്നത് നമുക്ക് കാണാം. ആ ഒരു ദിവസം താൻ അനുഭവിച്ച ഭീകരത മുഴുവൻ ഡേവിഡ് മാന്റെ കണ്ണുകളിൽ കാണാം. അതേ ഇരിപ്പിൽ മറുവശത്ത് സൂര്യൻ അസ്തമിക്കാറാവുന്നതും കാണിച്ച് ഡ്യുവൽ എന്ന ഈ ചിത്രം ഇവിടെ അവസാനിക്കുന്നു. ചിത്രം ഇങ്ങനെ അവസാനിക്കുമ്പോൾ പ്രേക്ഷകരുടെ മനസ്സിൽ അനേകം ചോദ്യങ്ങൾ ബാക്കി നിൽക്കുന്നത് സ്വാഭാവികമാണ്. ആരാണ് ആ ട്രക്ക് ഡ്രൈവർ? അയാൾ എന്തിനു പാവൻ ഡേവിഡ് മാനെ കൊല്ലാൻ ശ്രമിക്കണം? സ്പീൽബർഗ് ബാക്കി വെച്ച ചില അടയാളങ്ങളും എൻഡിങ്ങും നമുക്കൊന്ന് പരിശോധിക്കാം. ചിത്രത്തിൽ ഒട്ടുമിക്ക ഫ്രെയിമുകളിലും എടുത്തു കാണിക്കുന്ന ഒന്നാണ് ട്രക്കിന്റെ മുന്നിൽ വെച്ചിരുന്ന അനേകം നമ്പർ പ്ലേറ്റുകൾ. ഒരു പക്ഷേ അവ അയാളുടെ പഴയ ഇരകളുടെ ആകാം. ആളുകളെ ഒരു ആനന്ദത്തിന് പ്രകാരം വേട്ടയാടിക്കൊല്ലുന്ന ഒരു സൈക്കോ തന്നെയാകാം നമ്മുടെ ആ ട്രക്ക് ഡ്രൈവർ. കാരി ലോഫ്റ്റിൻ എന്ന പ്രശസ്തനായ അമേരിക്കൻ സ്റ്റൺമാൻ ആണ് ചിത്രത്തിലുടനീളം ട്രക്ക് ഓടിച്ച് നമ്മളെ പേടിപ്പിച്ചത്. ഈ ചിത്രം ഇതിനു മുന്നേ കണ്ടിട്ടുള്ള പലരും ശ്രദ്ധിച്ചു കാണും. ട്രക്ക് കുന്നിന് മുകളിൽ നിന്ന് വീട് തകരുമ്പോഴുള്ള ഒരു ഭീകര ജീവിയുടെ അലർച്ച. ട്രക്കിനെ അത്രത്തോളം ഒരു ഈവിൽ കഥാപാത്രമായി തീർക്കാൻ സ്പീൽബർഗ് ശ്രമിക്കുകയായിരുന്നു. ഇതേ സൗണ്ട് സ്പീൽബർഗിന്റെ ജോസ് പോലുള്ള ചിത്രങ്ങളുടെ ക്ലൈമാക്സിൽ നമുക്ക് കേൾക്കാം. അതുപോലെ തന്നെ സ്പീൽബർഗ് പോലും അറിഞ്ഞിരുന്നില്ല ചിത്രത്തിലെ ഫോൺ ബൂത്ത് സീൻസിൽ അദ്ദേഹത്തിന്റെ മുഖം തെളിഞ്ഞത്. വെറും 12 ദിവസം കൊണ്ടാണ് ചെലവ് ചുരുക്കലിന്റെ ഭാഗമായി ഈ സീറ്റഡ് ത്രില്ലറിന്റെ ഷൂട്ടിംഗ് അദ്ദേഹം ചെയ്തു തീർത്തത്. പിന്നീട് അനേകം സിനിമകൾക്ക് ഇൻസ്പിറേഷനായി മാറുകയായിരുന്നു ഈ ചിത്രം. നമ്മൾ കുറച്ചു ദിവസങ്ങൾക്ക് മുന്നേ പരിചയപ്പെട്ട ജീപ്പേഴ്സ് ക്രീപ്പേഴ്സ് മുതൽ മലയാളത്തിൽ ഇറങ്ങിയ റീമേക്ക് വരെ ചിത്രത്തിന് വേണ്ടി അനുയോജ്യമായ ട്രക്ക് കണ്ടെത്താനായി ഒരു ഓഡിഷൻ വരെ അദ്ദേഹം നടത്തി. അതങ്ങനെ പീറ്റർ ബിൽറ്റിൽ എത്തി നിന്നു. ചിത്രത്തിലുടനീളം ട്രക്ക് ശ്രദ്ധിച്ചവർ കണ്ടു കാണും ട്രക്കിന് പിന്നിലെ ഫ്ലേമബിൾ എന്ന വാക്ക്. എന്നിട്ടും എന്തുകൊണ്ട് കൊക്കയിൽ വീണ ട്രക്ക് പൊട്ടിത്തെറിച്ചില്ല എന്ന് പലരും ചിന്തിച്ചു കാണും. സ്റ്റുഡിയോയിലുള്ള എല്ലാവരും അങ്ങനെ ഒരു പൊട്ടിത്തെറി ആവശ്യപ്പെട്ടിരുന്നെങ്കിലും സ്പീൽബർഗിന് ആ ട്രക്കിനെ എഞ്ചിൻ്റായി തന്നെ നശിപ്പിക്കണമായിരുന്നു. അവസാന നിമിഷം ട്രക്ക് കൊക്കയിലേക്ക് തള്ളിയിടാൻ സജ്ജീകരിച്ചു വെച്ചിരുന്ന മെഷീനറി പണിമുടക്കുകയും എന്നാൽ സ്റ്റണ്ട്മാൻ ഫാരി ലോഫ്റ്റിൻ ട്രക്ക് താൻ തന്നെ ഓടിച്ച് കൊക്കയിലേക്ക് ഇടാമെന്ന സാഹസത്തിന് ഇറങ്ങിത്തിരിക്കുകയുമായിരുന്നു. കുഴിയിലേക്ക് വീഴുന്നതിന് തൊട്ടു മുന്നേ അദ്ദേഹം ചാടാനായി തുറന്ന ഡോറും നമുക്ക് കാണാം. എല്ലാത്തിനുമുപരി ഇന്നും ഒരു കൾട്ട് ക്ലാസിക്കായി തുടരുന്ന ഈ ചിത്രം റിച്ചാർഡ് മാഡ്സൺ എന്നയാൾക്ക് ഇതേ സ്ഥലത്ത് വെച്ച് 1963 ഒരു ട്രക്ക് ഡ്രൈവറിൽ നിന്നുണ്ടായ ഭീകരാനുഭവത്തിന്റെ ദൃശ്യാവിഷ്കാരം കൂടിയാണ്. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ.